പെയ്തു മാനം തെളിഞ്ഞില്ല. ആഹാ, അപ്പം കുറേ ദിവസമായി നമ്മളൊന്ന് കണ്ടിട്ട്. ഇവൻ ഇത് ഇതിലേ പോയി കിടക്കുമായിരുന്നു എന്നൊരു തോന്നലുണ്ടാവും അല്ലേ. നമുക്ക് നോക്കാം. പഴയ ഒരു കൂട്ടുകാരനെ അഴിച്ച് ഞാൻ നിലത്ത് വെച്ചു തൽക്കാലം. എന്നിട്ട് പുതിയൊരു അതിഥീനെ ഞാൻ ഇതിനകത്ത് ചേർത്തു. പഴയ രണ്ട് പേരെ ഞാൻ ഷെഡിൽ ഒതുക്കി. കണ്ട ഇവനെ ട്രാക്ക് ചെയ്ത് കേബിൾ നോക്കിയോ. ആദ്യ വീഡിയോ ആണ് പുറത്തു വിടുന്നത്. ഓക്കെ, നല്ല മഴയുള്ള സമയമാണ്. അപ്പോൾ കുറച്ചെണ്ണത്തിൻ്റെ സിഗ്നലും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. കുറച്ച് ചാനലുകൾ ഞാൻ കാണിക്കാം. ഈ പ്ലേ ബോയ് ഒക്കെ എനിക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കണമെന്നുണ്ടായിരുന്നു. എൻ്റെ ചാനലും പൂട്ടി വീട്ടിലിരിക്കേണ്ടി വരുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് മാത്രമേ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാത്ത. പിന്നെ ഇതിനകത്ത് കുറേ ചാനലുകൾ കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഈ 9 ഡിഗ്രിയുടെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുമുണ്ട്. സാധാ 6 അടി സി ബാൻഡ് ഡിഷ്യൽ നമുക്ക് ചെയ്യാം. മോഡിഫൈ ചെയ്ത് LNB കൊണ്ടും ചെയ്യാതെ കുറച്ച് ചാനലുകൾ കിട്ടും. 10-70 ചാനലുകൾ കിട്ടാം. ഓഫ്സെറ്റ് 6 ഫീറ്റ് ഉള്ളവർക്കും ട്രൈ ചെയ്യാം. ഒരു 160 ചാനല് ഈസി ആയിട്ട് എടുക്കാം. ഉണ്ടോ പ്ലേ ബോയ്? ഇവിടെ ജിഞ്ചിന്നാക്കടി പെന്തോസ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉള്ള ചല്ലുകൾ ഇതിനകത്തുണ്ട്. പിന്നെ അധികം വീഡിയോ ഇല്ലാത്ത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഹിന്ദി ചാനല് ഇൻ്റൽസാറ്റി വന്നു, അങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ചെയ്യാത്തതാണ്. കാരണം നിങ്ങൾക്കും ഒരു പ്രയോജനവും, എന്താ പറയുന്നേ, കാണുന്ന നിങ്ങൾക്ക് യാതൊരു പ്രയോജനമില്ല. അങ്ങനെ ചുമ്മാ പറഞ്ഞങ്ങ് പോയി അല്ല, കുറച്ച് ചുമ്മാ ചാനലുകൾ കാണിച്ചു പോയിട്ട്. അത് കാരണമാണ് ഞാൻ കൂടുതലും വീഡിയോകൾ ചെയ്യാത്തത്. ചെയ്യുന്ന വീഡിയോകൾ അത്യാവശ്യം നല്ല വീഡിയോകളാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ സബ്സ്ക്രൈബും ചെയ്തിരുന്നിട്ട് ലാസ്റ്റ് ഓപ്പൺ ചെയ്ത് വന്നു കഴിയുമ്പം അതിനകത്തൊന്നും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണമാണ് വീഡിയോ അധികം ഞാൻ ചെയ്യാത്തത്. ഉള്ള വീഡിയോകളും നല്ല ചെയ്തു പോവുക. അപ്പം നമ്മുടെ ചാനലിൽ അവിടെ കാണുമ്പോൾ തന്നെ നിങ്ങൾ കാണും. ഇതൊക്കെയാണ് അതിൻ്റെ TPകൾ. സ്ട്രോങ് TP ഇതാട്ടോ. ചെറിയ ഡിഷ് വെച്ചാലും LNB മാറി മാറി ഉപയോഗിച്ചാലും ഈ TP ആണ്. ഇപ്പോഴത്തെ സിഗ്നൽ നോക്കണ്ട, അതാണ് സ്ട്രോങ് TP കാണിച്ചത്. സൂപ്പർ ക്ലാരിറ്റി ഈ ചാനലിന്. എന്നാ ക്ലാരിറ്റി എന്നറിയാം ഈ ചാനലിന്. ഈ ഒരു പാക്കേജ് വരുന്ന ചാനലുകളാണ് പിടിത്തീറൻ ചാനലുകൾ. അതായത് നമ്മൾ ക്ലാരിറ്റി വേറെ ഒരു സാറ്റലൈറ്റ് വെച്ചിട്ട് ഇതേപോലെ കണ്ടിട്ടില്ല. അത്ര പക്ക ക്ലാരിറ്റിയാണ് ഈ ചാനലുകൾക്ക്. EM1, EM2 എന്നൊക്കെ പറഞ്ഞത് ശ്രീണന്നാർ പറയുന്നില്ല. ഗുഡ് ബൈ.